മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ നിന്നും കെ സുരേന്ദ്രൻ പിന്മാറിയേക്കും. പാർട്ടിയുമായി കൂടിയാലോചിച്ച് അടുത്തു തന്നെ ഹൈക്കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ കളമൊരുക്കുകയാണ് ഉദ്ദേശ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തന്റെ തോൽവിക്ക് കാരണം പി ബി അബ്ദുൾ റസാഖിന് അനുകൂലമായി മഞ്ചേശ്വരത്ത് വ്യാപകമായി നടന്ന കള്ളവോട്ടുകളാണെന്ന് ആരോപിച്ച് കെ സുരേന്ദ്രൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയിലുള്ളത്. 89 വോട്ടുകൾക്ക് തോറ്റ തെരഞ്ഞെടുപ്പിൽ അതിലേറെ വോട്ടർമാരുടെ പേരിൽ കള്ളവോട്ടുകൾ നടന്നതിന്റെ കണക്കാണ് കോടതിക്ക് നൽകിയത്. മരിച്ചുപോയവരും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരും ഇതിലുൾപ്പെടും. മരിച്ചുപോയ ഒരാളുടെ കാര്യമടക്കം ചിലതെല്ലാം കോടതിയിൽ തെളിയിക്കാനും കഴിഞ്ഞു. ഇനി ഏതാണ്ട് 69 പേരെയെങ്കിലും വിളിച്ചു വരുത്താൻ ബാക്കി നിൽക്കുകയാണ് കേസ് പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചനകൾ വരുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് കൂടി നടത്താൻ കഴിയുമെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കാനാണ് ഈ നീക്കം. പാർട്ടി തലത്തിൽ ആലോചന നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടത്. ഇതിനെ സംബന്ധിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഒരു ആലോചന നടക്കുന്നുണ്ട്. ആ ആലോചന ഏത് തരത്തിൽ അവസാനിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അത് പാർട്ടിയും സുരേന്ദ്രനും കൂടി എടുക്കേണ്ട തീരുമാനമാണ്. പി ബി അബ്ദുൾ റസാഖ് MLA മരണത്തിന് പിന്നാലെ കേസ് പിൻവലിക്കുന്നോ എന്ന് ഹൈക്കോടതി ആരാഞ്ഞെങ്കിലും കഴിയില്ല എന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. 2 വർഷത്തിനിടെ കേസ് കേട്ട 2 ജഡ്ജിമാർ വിരമിച്ച ശേഷം 3rd ജഡ്ജിയെ തീരുമാനിച്ചു കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ. ഇങ്ങനെ ഹൈക്കോടതിയിലെ കേസ് നീണ്ടുപോവുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരികയും ചെയ്യുന്നത് എളുപ്പമാകില്ല എന്നതാണ് സുരേന്ദ്രന്റെയും പാർട്ടിയുടെയും വിലയിരുത്തൽ. അതേസമയം മഞ്ചേശ്വരത്ത് വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്നാണ് കെ സുരേന്ദ്രന്റെ വ്യക്തിപരമായ അഭിപ്രായം. മനോരമ ന്യൂസ്, കൊച്ചി.